ഉത്തർപ്രദേശും ഗോവയും ഉൾപ്പെടെ അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇത്തിഹാദ് ഇ മില്ലത്ത് കൗൺസിൽ യു പിയിലെ ഹസ്രത് മൗലാന തൗഖിർ അഹമ്മദ് റസാഖാൻ എന്നിവർ ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇത്തിഹാദ് സ്വാഗതം ചെയ്ത് യു പി സി സി അധ്യക്ഷൻ അജയ് കുമാർ ലല്ലു ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിൽ ഇത്തിഹാദ് ഇ മില്ലത് കൗൺസിലിന്റെ പിന്തുണ നിർണായകമാവുമെന്നായിരുന്നു അജയ് കുമാർ ലല്ലു അഭിപ്രായപ്പെട്ടത് ഈ തിരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനങ്ങളിലും രാജ്യത്തും സമാധാനവും സൗഹാർദ്ദവും പുനഃസ്ഥാപിക്കുന്നതിനും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പിന്നോക്ക പീഡിത അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും യുവാക്കളുടെയും കർഷകരുടെയും സംരക്ഷണവും അഭിവൃദ്ധിയുമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഹസ്രത് മൗലാന തൗക്കീർ അഹമ്മദ് റസാഖാൻ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെയും യു പി കോൺഗ്രസ് ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രകടന പത്രികയിലും പാർട്ടി യോഗങ്ങളിലും ഈ പ്രശ്നങ്ങൾ പ്രതിഫലിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും അവർ പറഞ്ഞു എന്നാൽ കോൺഗ്രസ് ഒഴികെ ആരും ഇക്കാര്യത്തിൽ പരസ്യമായ പ്രസ്താവനകൾക്കും ചർച്ചകൾക്കും തയ്യാറായിരുന്നില്ല ഈ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നതാണ് ഉചിതമെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചതെന്നും തൌഖിർ അഹമ്മദ് റസാഖാൻ പറഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കണ്ടിരുന്നുവെന്നും കാര്യങ്ങൾ അവരുമായി വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി കുടുംബത്തിന്റെ ജീവൻ ബലിയർപ്പിച്ചവരുടെ കൈകളിൽ മാത്രമേ ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭാവിയും സാമുദായിക സൗഹാർദ്ദവും ഭരണഘടനയും സുരക്ഷിതമാകൂ എന്ന് പ്രിയങ്കാഗാന്ധിയെ കണ്ടതിനുശേഷം താൻ തിരിച്ചറിഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുസ്ലിം നേതൃത്വത്തെ മാറ്റി നിർത്തിയ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ബി ജെ പിയുടെ പാതയാണ് പിന്തുടരുന്നത് അഖിലേഷിന്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ല എസ് പി സർക്കാരുകളുടെ കാലത്താണ് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടത് സമുദായത്തിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കൂടി അധികാരത്തിൽ തുടരുമ്പോഴാണ് അവർ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ പൊതുജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞു യു പിയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി വിജയത്തിലേക്ക് നീങ്ങുകയാണ് ആവശ്യമുള്ളിടത്തെല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായി ഞാൻ പ്രചാരണം നടത്തും ന്യൂനപക്ഷങ്ങളുടെയും ദളിതുകളെയും പിന്നോക്കക്കാരുടെയും ശബ്ദം ഉയർത്തുന്നത് തുടരും കോൺഗ്രസ് സംസ്ഥാന ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്ന തൗക്കീർ അഹമ്മദ് റസാഖാൻ കൂട്ടിച്ചേർത്തു ഭയവും പട്ടിണിയും അഴിമതിയും പ്രചരിപ്പിക്കുന്നതിന് പുറമേ യു പി ജനങ്ങളെ കബളിപ്പിക്കുന്ന മുഖ്യമന്ത്രി തൊഴിലില്ലായ്മ സ്ത്രീപീഡനം വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കുന്നില്ലെന്നായിരുന്നു പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത അജയ്കുമാർ ലല്ലുവിന്റെ ആരോപണം അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അഖിലേഷ് യാദവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കളിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു